ഇതിന്റെ ചില തഫ്സീറുകളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഇവിടെ എന്താണ് ഈ മതായുൽ ഹുറൂർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണത് മതായ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല അർത്ഥങ്ങൾ അതിന് വന്നിട്ടുണ്ട് എടുത്ത് നോക്കിയാൽ ഒന്നിലധികം അർത്ഥങ്ങൾ മത്തായന് കാണാം ഇവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ബിഹിൽ ഇൻസാനു ബിഹി ഇതാണ് മത്താവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ആസ്വദിക്കുകയും ഉപയോഗപ്പെടുത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്തു പറയാ മത്താഴ് എന്ന് പറയാം മനസ്സിലാകുണ്ടോ ഒരു വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ പറയുന്ന പേരാണത് മത്താഴ് എന്നുള്ളത് എക്സാമ്പിൾ പറഞ്ഞാൽ മസ്കൻ മർക്കബ് മക്കൽ മഷ്റബ് ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് തിന്നുന്നത് കുടിക്കുന്നത് നമ്മുടെ വാഹനം നമ്മുടെ താമസസ്ഥലം അങ്ങനെയുള്ള ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ് എന്നാൽ അതിന്റെ പ്രത്യേകത ഈ മത്തായ് എന്നുള്ള പ്രയോഗത്തിന്റെ പ്രത്യേകത സുമ്മസൂലു വല എബക്കുൽക്കുഹു എന്നാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നത് എന്തുമാകട്ടെ അത് പിന്നീട് നീങ്ങിപ്പോകും അത് അവസാനിക്കും ഇല്ലാതായിത്തീരും നമുക്കത് എന്നും നമ്മുടെ അധീനതയിൽ നിലനിർത്താൻ സാധിക്കൂല ഇതാണ് യഥാർത്ഥത്തിൽ മത്തായ് എന്നുള്ളതിന്റെ അർത്ഥം ഈ മതായ് എന്നാണ് ഖുർആൻ ഹദീസ് ഈ ദുനിയാവിനെ കുറിച്ച് പ്രയോഗിക്കാൻ ദുനിയാവിനെ കുറിച്ച് പഠിപ്പിക്കാൻ പ്രയോഗിച്ചിട്ടുള്ള പദം അപ്പോൾ ഒരാൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മത്തായ് എന്ന് പറയാം അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് തീർന്നു പോകും അത് അവസാനിക്കും അത് ശാശ്വതമല്ല അതൊക്കെ ശാശ്വതമല്ല എന്നല്ല അതൊക്കെ ശാശ്വതമാണ് അത് പെട്ടെന്ന് അവസാനിക്കും അനശ്വരമല്ല എല്ലാം അവസാനിക്കും ഈ പദമാണ് ഖുർആൻ എന്തിന് പ്രയോഗിച്ചിട്ടുള്ളത് ഈ ദുനിയാവിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളു ഹസൽ ബഷൂരി റഹ്മി അലേ ഈ പറഞ്ഞിട്ടുള്ളത് മുഫസ്സിരിങ്ങളിൽ അധിക പേരും പറഞ്ഞിട്ടുള്ളൊരു പിന്നെ അതിന്റെ തഫ്സീറാണ് അതിന് ഓരോന്നും എടുത്ത് വായിക്കുന്നില്ല മുഫസ്രീങ്ങൾ മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ മത്തായ് എന്നുള്ളത് എന്തിനാണ് പ്രയോഗിക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തഫ്സീറാണ് അതിന്റെ മൊത്തത്തിലുള്ള മതത്തിലുള്ളൊരാശയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അത് എന്താണെങ്കിലും അത് തീർന്നു പോകും അവസാനിക്കും ഇതാണ് ദുനിയാവ് എന്നുള്ളത് നമ്മളടക്കം വരിച്ചു കൊണ്ടിരും ഹസൻ ബഷീർ റഹമത്തേ പറഞ്ഞത് അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു ഏതുപോലെ ചെടികളുടെ പച്ചപ്പ് ചെടി എന്നും പച്ചയായിരിക്കുമോ അല്ലല്ലോ അത് ഉണങ്ങും അത് ചണ്ടിയാകും വൈക്കോലാകും തുരുമ്പാവും ചെടികളുടെ പച്ചപ്പ് പോലെ പെൺകുട്ടികളുടെ കളിക്കോപ്പുകൾ പോലെ അതവരുപയോഗിക്കും പിന്നെ അത് ഒഴിവാക്കും ഇതൊന്നും നിലനിൽപ്പില്ല അതൊക്കെ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ചില ആളുകൾ അതിൽ പറഞ്ഞത് ഫ്സ് കോടാലി പോലെ അതൊക്കെ എപ്പോഴെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുള്ളൂ ആവശ്യം കഴിഞ്ഞാൽ അതവിടെ മാറ്റി വെക്കും അങ്ങനെ ഈ പെൺകുട്ടികളുടെ കളിക്കോപ്പുകൾ പോലെ ചെടികളുടെ പച്ചപ്പ് പോലെ അങ്ങനെയുള്ള കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്താണ് മാറിക്കൊണ്ടിരിക്കും നമ്മൾ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കും പിന്നീട് അത് ഒഴിവാക്കും അപ്പൊ ഈ രൂപത്തിൽ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇതൊക്കെ എന്താണ് അവസാനിക്കുന്നതാണ് ആ ഒരു പദമാണ് ഖുർആാനിന് പ്രയോഗിച്ചിട്ടുള്ളത് ദുനിയവിനെ പ്രയോഗിച്ചിട്ടുള്ളത് ഇതൊക്കെ എന്തിനാ പറയുന്നത് വെച്ചാൽ ഇതാണ് യഥാർത്ഥത്തിൽ ദുനിയാവ് അതാണ് അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞത് മതായ് എന്ന് പ്രയോഗിക്കാനുള്ള കാരണം ഇനി മത്താകുൾ ഖുറൂർ എന്ന് പ്രയോഗിക്കാൻ കാരണം എന്താ അതിന്റെ തഫ്സീറിലേക്കാണ് നമ്മൾ വരുന്നത് മത്തായുൾ ഖുറൂർ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ രണ്ടാഴ്ത്തുകൾ വന്നിട്ടുണ്ട് അതിന്റെ ചില തഫ്സീറുകൾ ഇബിൻ ഗസീർ അഹമ്മദ് അലൈഹി പറഞ്ഞു എന്തുകൊണ്ടാണ് ഖുർആൻ ഈ ദുനിയാവിനെ കുറിച്ച് പ്രയോഗിക്കാൻ മത്താവിൽ ഖുറൂർ എന്നുള്ളത് പ്രയോഗിച്ചത് ഇബിനുസീർ പറയാണ് ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നത് ഒന്ന് ദുനിയ ദുനിയാവിന്റെ കാര്യം എന്നുള്ളത് വളരെ ചെറുതാണ് നിസാരമാണ് നിസ്സാരമാണ് ദുനിയാവെന്നുള്ളത് നിസ്സാരമായത് കൊണ്ടാണ് അങ്ങനെ പ്രയോഗിക്കാനുള്ള കാരണം മത്താവിൽ ഖുറൂർ എന്ന് പ്രയോഗിക്കും ദുനാവിനെക്കുറിച്ച് പ്രയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അത് അത്രത്തോളം നിസ്സാരമാണ് ദുനിയാവ്ഹനീയത്തുൻ ഫാനീയത്വൻ ഖലീലത്തുൻ അത് നശിച്ചു പോകും അത് നശ്വരമാണ് അത് വളരെ ചുരുങ്ങിയതാണ് അത് നിസ്സാരമാണ് ദുനിയാവ് എന്നുള്ളത് ഏതുപോലെ എന്നിട്ട് ചില ആയത്തുകൾ അദ്ദേഹം എടുത്തു ധരിക്കുന്നുണ്ട് എന്നിട്ട് കത്താദർ അഹമ്മത്തുല്ലാഹി അലഹി അദ്ദേഹം മത്താകുൽ ഖുറൂറിന്റെ തഫ്സീറായിട്ട് പറഞ്ഞത് അദ്ദേഹം എടുത്തു എടുത്തുദ്ധരിക്കുന്നത് മത്താകുൽ ഖുറൂർ എന്നുള്ളത് ദുനാവിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഹിയ മത്താവിൻ മത്തറൂക്ക അത് ഒഴിവാക്കാനുള്ള ഒരു വിഭവമാണ് ഒരു ആസ്വാദനമാണ് ഒരാസ്വാദനമാണ് എന്നുള്ളത് അതിന്റെ ആളുകളിൽ നിന്ന് അപ്രത്യക്ഷമാകാനായിട്ടുണ്ട് അത് ഏത് സമയത്തും അവസാനിക്കാം ഏത് സമയത്തും അത് അവസാനിക്കാം ഇതാണ് ദുനിയാവ് അതുകൊണ്ടാണ് അതിനെ അൽ മത്താവുൽ ഖുറൂർ എന്നുള്ളത് പ്രയോഗിച്ചത് അതേ സമയത്തും അവസാനിക്കാം അതുകൊണ്ട് ഫഹുദൂ ഇൻഹാദൽ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ മത്തായിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം കാരണം ഏത് സമയത്തും തീർന്നു പോകണം ഇത് ദുനിയാവ് എന്നുള്ളത് നിസ്സാരമാണ് നശിച്ചു പോകുന്നതാണ് അശ്വരമാണ് അവസാനിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് അതിന്റെ ആളുകളിൽ നിന്ന് ഏത് സമയത്ത് ആളുകൾക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ലോകത്തുനിന്ന് പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കത്താദിയുടെ കൗലെടുത്ത് ഇബിൽ ഗസീർ റഹമത്ത് അലഹി ഇബിൻ ഉൽ ജീർ റഹമുല്ലാഹി അലഹിയുടെ തഫ്സീറിൽ അദ്ദേഹത്തിന് ഷറൈ ചെയ്തിട്ട് പറഞ്ഞു ഖുർആാൻ ഈ ദുനിയാവിനെ സംബന്ധിച്ച് മത്താ ഖറൂർ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നൽ ഇൻസാന ദുനിയാവ് എന്നുള്ളത് മനുഷ്യനെ വഞ്ചിക്കും മനുഷ്യനെ കബളിപ്പിക്കും മനുഷ്യനെ ചതിക്കും എങ്ങനെ യഹുറുൽ ഇൻസാന വിമ യുമീഹിമിൻ തൂലിൽ വക്കായി ദീർഘകാലം ഈ ലോകത്ത് ജീവിക്കാം എന്നുള്ള മോഹം അതിമോഹം മനുഷ്യനത് ഉണ്ടാക്കി കൊടുക്കും ദുനിയാവ് എന്നുള്ളത് നമ്മളൊക്കെ നമ്മളൊക്കെ മനസ്സിലങ്ങനെ തന്നെയാണ് നമ്മളൊന്നിപ്പോഴും മരിക്കില്ല എന്നുള്ളതാണ് പക്ഷെ ഖത്തറിൽ നിന്നൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ സങ്കടകരമായ വാർത്തകളാണ് അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ചെറുപ്പക്കാരായ ആളുകൾ അപ്പോൾ അതിന്റെ കാരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഖത്തർ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു അത് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ കാരണം അറ്റാക്ക് വന്നുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അപകട മരണങ്ങൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നാൽ നമ്മളൊക്കെ ഓരോരുത്തരും വിചാരിക്കുന്നത് എന്താണ് ഇനിയും കുറെ കാലം ഞാനൊക്കെ ഈ ലോകത്ത് ജീവിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പിന്നെ ഈ ദീനിന്റെ കാര്യത്തിലൊക്കെ ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞു പോകാനുള്ള കാരണം അതാണ് ആളുകൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് പിന്നെ ദുനിയാവിന്റെ കാര്യങ്ങളാണ് പക്ഷെ ഖുർആൻ ദുനിയാവിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളത് മത്താ മത്താവിൽ ഹുറൂർ എന്നുള്ളതാണ് താൽക്കാലികമാണ് നമ്മൾ ആസ്വദിക്കുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഉപകാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അത് താൽക്കാലികമാണ് അത് നിസാരമാണ് നശിക്കുന്നതാണ് അശ്വരമാണ് അപ്പൊ ഇബുൽ ജോസ്സിയുടെ തഫ്സീലിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇതാണ് ദീർഘകാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കാമെന്നുള്ളൊരു മോഹം ഇതിന് ആ മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കും എന്നാൽ പക്ഷേ എനക്കത്തിയോ അതിനെ എന്നാൽ അത് വളരെ പെട്ടെന്ന് അവസാനിക്കും അത് അടുത്ത് തന്നെ അവസാനിക്കും അപ്പം ഏത് സമയത്ത് അത് അവസാനിക്കും നമ്മളെ പോലത്തെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് നമ്മളെപ്പോലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇനിയും കുറേ കാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെന്നുള്ളത് ആഗ്രഹിച്ചിട്ടുള്ളതായിരുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ എന്താണ് അവിടെ ദുനിയാവിലുള്ള ജീവിതം എങ്ങനെ ഭദ്രമാക്കാം അതെങ്ങനെ സുരക്ഷിതമാക്കാം എന്നുള്ളതാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ എന്ത് ഡെസ്സുകൾക്കൊക്കെ ആളുകൾ കുറയുന്നത് ആളുകൾക്ക് ഖുറാൻ പഠിക്കാൻ താല്പര്യമില്ലാത്തത് ഹരീസ് പഠിക്കാൻ താല്പര്യമില്ലാത്തത് ഇതല്ലാത്തൊരു സദസ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ചൊക്കെ അവിടെ ആളുകൾ ഉണ്ടാകും ഇതല്ലാത്തൊരു വേദിയാണെങ്കിൽ ഇതല്ലാത്തൊരു ആണെങ്കിൽ എന്തെങ്കിലും വിനോദ പരിപാടികളോ അതല്ലാത്ത സാംസ്കാരികവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണെങ്കിൽ അവിടെ ആളുകൾ ഉണ്ടാകും അപ്പോൾ ഈ ഖുറൂർ എന്ന് ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക എന്നിട്ട് അതിനുശേഷം ബിൻ ജുബൈർ കൗലെടുത്ത് അദ്ദേഹം പറഞ്ഞു ഹിയ ഖുറൂരി അത് മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമാണ് ആർക്ക് ആരെ സംബന്ധിച്ചിടത്തോളം ഈ മതാ ഖുറൂർ എന്നുള്ളത് ഖുർആൻ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് ആരെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത് ലിമല്ലം പരലോകത്തിന്റെ കാര്യങ്ങളുമായി വ്യാപൃതരാകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ അവഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മത്താകുൽ കുറൂറാണ് ബിൻ ജുബൈറിന്റെ വാചകാണ് അവന്റെ കബറിലുള്ള ജീവിതം അവന്റെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ അതിൽ ശ്രദ്ധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവനെ വഞ്ചിക്കുന്ന ഒന്ന് മാത്രമാണ് എന്നാൽ എന്നാൽ ആക്ഷരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഹി അലഹുൻ ബിലാൻ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്നുള്ളത് ഈ ദുനിയാവിലെ ജീവിതത്തെക്കാൾ ഹയ്യറായ ഒന്നിലേക്ക് എത്തിക്കുന്ന ഒരു ചരക്കാണ് ഒരു വിഭവമാണ് അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്നുള്ളത് എന്താണ് പരലോകത്തേക്ക് വേണ്ടി അവനുകൾ ചെയ്യുന്ന ഒരു താൽക്കാലിക സമയം ഒരു പിന്നെ മത്താവി മാത്രമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ട് മാറും ഖറൂർ പിശാച്ചിനെ സംബന്ധിച്ച് ഖുറാൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്താ ഖറൂർ മഹാവഞ്ചകൻ എന്നുള്ളതാണ് പിശാചിനെ സംബന്ധിച്ച് ഖുറാൻ പറഞ്ഞിട്ടുള്ളത് ഖറൂർ അതേ പ്രയോഗമാണ് ദുനിയാവിനെ സംബന്ധിച്ച് ഖുറാൻ നടത്തിയിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇബിൽ ജോസിന്റെ തഫ്സീറിലുള്ളത് തഫ്സീറിൽ ബഗവിറാം ഭഗവിയുടെ തഫ്സീറിൽ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ മതായ് എന്നുള്ളത് മത്താവിൽ ഖുറൂർ എന്നുള്ളത് ഖുറാനെ പ്രയോഗിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ

ഉദ്ധരിച്ചിട്ടുണ്ട് ആര് ഭഗവിയുടെ തഫ്സീറിലെ ഇങ്ങനെ നിരവധി തഫ്സീറുകൾ ഇതിന് വന്നിട്ടുണ്ട് ഈ തഫ്സീറുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫായിദ ഇതിന്റെ പാടെന്താ വെച്ചാല് ദുനിയാവ് എന്നുള്ളത് നശ്വരമാണ് താൽക്കാലികമാണ് നമ്മൾ ജീവി നമ്മൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാം എന്താണ് അത് പരിമിതമാണ് ഏത് സമയത്തും അത് അവസാനിക്കാം ദുനിയാവ് എന്നുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ആ വളരെ കുറച്ചുള്ള ആയുസ് അത് ഉപയോഗപ്പെടുത്തുന്നതിലാണ് എന്ത് വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഓദ്യ ഈ ആയത്തിൻ്റെ തൊട്ടുമുകളിൽ എന്ന് പറഞ്ഞത് ആര് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു അവനാണെന്ത് ഫക്കദ് അവനാണ് വിജയ് അവനാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കുറാന്റെ കല്പന അതിന്റെ ആദ്യ ഭാഗത്ത് അതാണ് കുറാൻ പഠിപ്പിക്കുന്നത് ഇബിനുസമ്മാ റഹ്മത്തുല്ലാഹി അലഹിയുടെ ഒരു വാചകം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം പറഞ്ഞു അ ദുന്യ കുല്ലുഹീലൻ ദുനിയാവ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് വളരെ കുറച്ചുള്ളൂ ബഖിയ ബഹയഹ ഖലീലുൻ ഇനി അതിൽ ബാക്കിയുള്ളത് ഖലീലാണ് വളരെ കുറച്ച് മാത്രമേ അതിൽ ബാക്കിയുള്ളൂ ദുനിയാവ് തന്നെ കുറച്ചുള്ളൂ അത് എത്ര കാലമായി ഇനി അതിൽ ബാക്കിയുള്ളത് തന്നെ ഖലീലാണ് കുറച്ചുള്ളൂ വലതി ലഖ മിനൽ ബാക്കി ഖലീലുൻ ഇനി ബാക്കിയുള്ളതിൽ നിനക്കുള്ളതാകട്ട ഖലീലാണ് വളരെ കുറച്ച് നിനക്കുള്ളൂ അതിൽ വലം വമുക്കമിൻ മിൻ കലിരിക്കില്ല ഖലീലുൻ ഇനി നിനക്കുള്ള ആ ബാക്കിയിലുള്ള കുറച്ചുണ്ടല്ലോ ആ കുറച്ച് നിനക്ക് ബാക്കിയുള്ളത് എത്രയുള്ളൂ വളരെ കുറച്ച് മാത്രമാണ് ബാക്കിയുള്ളത് ഇത് സിയറല്ല ഉദ്ധരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ് ആരട ഇബിന് സമ്മാക് റഹമത്തുല്ലാഹിഅലഹിയുടെ ഒരു വാചകമാണ് വാചകാണ് റജബുൽ ഹംബലി റഹമത്തുല്ലാഹിഅലഹി ഈ മതാവിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണം ദുനിയാവ് എന്നുള്ളത് ഒരു മത ആണ് എന്നാൽ ആഹരമാണെന്നുള്ളത് എവിടെയാണ് അനശ്വരമായിട്ടുള്ള ജീവിക്കാനുള്ള പിന്നെ ലോകം അതാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത് എന്താ വെച്ചാൽ മത എന്നുള്ളതിന് അദ്ദേഹം വിശദീകരിക്കുന്നത് സുംഹത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു നിശ്ചിത ടൈം അത് ഒരു ഒരു നിശ്ചിത ടൈം അവനെ ആശ്രയിക്കാനുള്ള വിഭവങ്ങളാണ് എന്താ ഈ മത്താഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നീട് അത് പോകും അത് നശിക്കും ദുനിയാവിലുള്ളതൊക്കെ അങ്ങനെ എന്നിട്ട് അദ്ദേഹം അതിന് ചില ഉദാഹരണങ്ങൾ പറയുന്നത് ആരോഗ്യം അതെന്താകും ആരോഗ്യമുള്ള ഒരാൾ രോഗിയായി തീരും ദുനിയാവിലുള്ള ഒന്ന് അത് നശിക്കും യുവത്വം വാർദ്ധക്യം പ്രാപിക്കും അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ലാതായി മാറും പരീക്ഷണങ്ങളായി മാറും ജീവിച്ചിരിക്കുന്നവർ മരിച്ചു പോകും ആത്മാവുകൾ വേർപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ മരണപ്പെട്ടു പോകും തുറാബി തുറാവും അങ്ങനെ ഈ ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം എന്തായിത്തീരും മണ്ണിന് മുകളിലുള്ളതെല്ലാം മണ്ണായിത്തീരും അതുകൊണ്ടാണ് ഖുറാൻ എന്ത് പ്രയോഗിച്ചത് ദുനിയാവിനെ സംബന്ധിച്ച് മത്തായ് എന്നുള്ളത് പ്രയോഗിച്ചു അതൊക്കെ നമ്മൾ കണ്ണിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മൾ ഖത്തറിൽ വരുമ്പോ ഉണ്ടായിരുന്ന തലമുറകളിൽ ഉണ്ടായിരുന്ന പല ആളുകളും മരണപ്പെട്ടു പോയി വളരെ പല ആളുകളെന്നല്ല അധികം ആളുകളും മരണപ്പെട്ടു പോയി നമ്മൾ ഈ ഖത്തറിൽ വരുന്ന ടൈമിൽ ഉണ്ടായിരുന്ന ആ തലമുറ ആ തലമുറകൾ ഇങ്ങനെ നമ്മളത് നമ്മളറിയുന്നില്ല എന്ന് മാത്രം നമ്മളെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമുക്കൊന്ന് ആലോചിക്കാം മരണത്തെ കുറിച്ച് ആലോചിക്കാൻ സമയമല്ലോ മുല്ലി സ്വലമ പറഞ്ഞു നിങ്ങൾ കബറുകൾ സന്ദർശിക്കണം അത് നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും അതേപോലെ തന്നെ രോഗികളെ സന്ദർശിക്കണം അത് നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തും പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കരുന്ന് ആളുകൾക്ക് ടൈമില്ല ആളുകൾ മിസ് ചെയ്യണം പക്ഷെ നമുക്ക് ചുറ്റും നമ്മൾ പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ആ തലമുറകൾ ഏതാണ്ടൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞു ഇപ്പം ഇനി നമുക്ക് ശേഷം വന്നിട്ടുള്ള തലമുറകളുണ്ട് നമ്മളെ കാക്കന്മാരായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഇക്കാക്കന്മാരായിട്ട് കാണുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വല്യപ്പന്മാരായിട്ടുണ്ടാകും അല്ലെ മധ്യവയസ്കനായിട്ടുണ്ടാകും ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ആ രൂപത്തിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു തലമുറ ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ഇനി അവരിത് ആലോചിക്കും ആ തലമുറകളൊക്കെ മരണപ്പെട്ടു പോയിരിക്കുകയാണ് ഇപ്പോ എന്റെ ഉപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന തലമുറ എന്നോടൊപ്പം ജീവിച്ച് എന്നെ വളർത്തി വലുതാക്കിയ ആ ഉപ്പയെ സംബന്ധിച്ച് അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മാഫിറത്തും മുറമ്മദും പ്രദാനം ചെയ്യുമാണ് ആ തലമുറകൾ ഏതാണ്ട് മരിച്ചുപോയി അപ്പൊ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ആരോഗ്യ ഉള്ള ആളുകളൊന്നും ആരോഗ്യമില്ലാത്തവരെന്നുള്ള വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമ്മളതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഇബ്രോ ജബുൽ ഹംബലി പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രോഗ ആരോഗ്യമുള്ള ആളുകള് രോഗികളായിട്ട് മാറുന്നു ചെറുപ്പക്കാര് പിന്നെ വയസ്സന്മാരായിട്ട് മാറുന്നു ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ താടി നരച്ചിട്ടില്ലെങ്കിലും തല നരച്ചിട്ടില്ലെങ്കിലും നമ്മളെ ശബാബ് എന്ന് ആരും വിളിക്കൂലല്ലോ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് ഓഫീസിൽ പോയോക്കും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോയോക്കും കാക്കാങ്ങൾ ഇരിക്കുന്നേ വേറെ ഉള്ളു ഇല്ലാ ചെറുക്കാന്ന് വിളിക്കില്ലല്ലോ അത് ഈ പ്രായം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്താലും പ്രായമായവര് അത് അങ്ങനെ തന്നെയാണ് നമുക്ക് മാറ്റം അത് അത് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഫിത്രത്തല്ല അത് നമ്മളത് അങ്ങനെ മറച്ചു വെച്ചിട്ടും കാര്യമില്ലല്ലോ കുട്ടിന്ന് വിളിക്കും അപ്പൊ നമ്മളാരെങ്കിലും അതൊന്നും ഇല്ല കുട്ടി പ്രായമാകുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതാണ് അതിന്റെ അടയാളം തന്നെയാണ് അത് നമുക്ക് ഈ ദുനിയാവിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആയുസ് തീർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം തന്നെയാണ് അത് ഖുറാൻ തന്നെ പറഞ്ഞാണല്ലോ ചില പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ അത് വന്നിട്ടുണ്ടല്ലോ മുടി നിരച്ചു പോകുക എന്നുള്ളത് അതിന്റെ അലാമത്തായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമ്മളാ ചിന്തിക്കുന്നില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മൾ തിരക്കിലാണ് നമ്മൾ ഇത് സമയത്തും തിരക്കിലാണ് അപ്പൊ ഞാൻ അത് വേറൊരു വിഷയാണ് അപ്പൊ ഇവിടെ ഇബ്രംബലി റഹ്മെ പറയുന്നത് ഈ ഒരു കാര്യമാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് ഖുറാനെന്ത് പ്രയോജിച്ച് ഈ ദുനിയാവിനെ സംബന്ധിച്ച് മത്താൽ ഖുറൂർ എന്നുള്ളത് പറയാനുള്ള കാരണം നമ്മുടെ മനസ്സിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകും മത്താവുകൾക്ക് കുറവൂർ മത്താവിൽ കുറവൂർ നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ട ഒരു സംഗതിയാണ് എബിൻ സമി റബത്തു ലാഹ്ലഹി ആയത്തിനെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു അലമു നിങ്ങൾ അറിയണം അന്ന ദുനിയ മത്താവിന് കലീരും ദുനിയാവ് എന്നുള്ളത് വളരെ കുറച്ചുള്ള ഒരു ആസ്വാദന വിഭവം മാത്രമാണ് ഇൻഹിയാർ അത് പെട്ടെന്ന് തീർന്നു അവസാനിക്കും അതുകൊണ്ട് അലു റബ്ബക്കും അതുകൊണ്ട് തന്നെ മരിക്കുന്നത് വരെ ഹക്കിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മളെ കരുതും നമ്മൾ മരിച്ചാൽ നമ്മളെ മക്കൾ എങ്ങനെ ജീവിക്കും നമ്മുടെ കുടുംബം എന്ത് ചെയ്യും അതൊക്കെ വെറും 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 ചിന്തകൾ മാത്രം തോന്നലുകൾ മാത്രം എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ആ കുടുംബനാഥൻ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചതിനേക്കാൾ സുഖസുന്ദരായിട്ട് അവർ മരിച്ചതിന് ശേഷം ജീവിക്കുന്നുണ്ട് ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അതൊക്കെ നമ്മളെ തോന്നലോ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ചിന്താതിനെക്കുറിച്ച് മാത്രമാണ് അതൊക്കെ നമ്മുടെ തോന്നലുകൾ മാത്രമാണ് ഇപ്പോൾ അവരെങ്ങനെ ജീവിക്കുന്നുണ്ടോ അതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർ ജീവിക്കും ഇത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ ഖബറിലുള്ള ജീവിതത്തെ സംബന്ധിച്ചാണ് ആലോചിക്കേണ്ടത് ഈ ദുനിയാവ് എന്നുള്ളത് അത് അവസാനിക്കും അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് മത്താൾ ഖ്റൂർ അത് കുറെ കാലുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നിപ്പിക്കും ഇനിയും ഈ ലോകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് തകരാറുകളൊന്നുമില്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നത് ദുനിയാവ് നമ്മൾ തോന്നിപ്പിക്കും പ്രായമായിട്ടില്ല അതാണ് അത്താഴുൽ ഖറൂർ അങ്ങനെ ആശ്രമം മറക്കും ഈ ക്ഷണികമായതിന്റെ പിന്നാലെ പോകും അപ്പം അതുകൊണ്ടാണ് ഇബിനിഷമി അറഹി എന്ത് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനോട് ഹക്കിൽ അടിയുറച്ച് നിൽക്കാനുള്ള സബാത്ത് ചോദിക്കണം എന്ന് പറഞ്ഞത് പറഞ്ഞു അൽ ആഖിലു അന്ന ദുനിയാ ദാറു ദാറു സവാലിൻ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ജീവിതം താൽക്കാലിക മാത്രമാണ് അത് കാലാകാലം ജീവിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിമാൻ ദാർ ദാറു വദാറു 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 അമൽ സിറാഅത്തുൽ ആഖിറ ഇത് പറഞ്ഞ കൃഷി ഇറക്കേണ്ട വീടാണ് ഇവിടുന്ന് പോകണം ഇത് താൽക്കാലികം മാത്രമാണ് ഇതൊക്കെ ചിന്തിക്കുന്ന ആളാണ് അവര് ബുദ്ധിമാൻ അതാണ് ബുദ്ധിമാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ബുദ്ധിമാൻ അവനാണ് ബുദ്ധി ഇല്ലാത്തവരല്ല ഇന്ന് കറക്റ്റ് സുന്നത്തുകൾ സംസ്കരിക്കുന്ന ജമാത്തുകൾസ്കരിക്കുന്ന ദീനിയായിട്ട് ജീവിക്കുന്ന താടിയൊക്കെ വളർത്തി ഇസ്ലാമിക വസ്ത്രധാരണൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് പരിഹാസമാണ് അവരന്ന് ഈ നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇവരൊക്കെ ആലോചിക്കുന്നത് പക്ഷേ ബുദ്ധിമാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവനാണ് കാരണം എന്താണ് മത ആണ് മതാവിൽ ഗുറൂറാണ് ദുനിയാവ് എന്നുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ അവനാണല്ലോ അവനാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ബുദ്ധിമാൻ ഈ താൽക്കാലിക ജീവിതത്തെ ഇബാദത്ത് ചെയ്തിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നവനാണെന്ത് ബുദ്ധിമാൻ പരലോകത്തേക്കുള്ള ഒരു ത്വരീക്കായിട്ട് മാർഗമായിട്ട് ദുനിയാവിനെ ദുനിയവിനെ അവൻ ഉപയോഗപ്പെടുത്തും ലിൽ ആഹറ പരലോകത്തേക്ക് വേണ്ടി അമലുകൾ ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗമായിട്ട് വ ലിൽ മത്തിയത്തലിൽ പരലോകത്തേക്കുള്ള ഒരു വാഹനമായിട്ട് മാത്രമായിരിക്കും അവനെന്ത് ചെയ്യുക ഈ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുക അവനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ ദുനിയാവിനെ അവൻ അത്രേ വില കൊടുക്കണുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള അത്രയോ ആളുകളുണ്ട് അവർ ദീനിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കും നമുക്കൊക്കെ ചെയ്യാൻ ഒരുപാടുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ ദീനിന്റെ കാര്യങ്ങളിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പലർക്കും കസലാണ് മടിയെന്ന് പറയുന്ന മാരകമായ രോഗമാണ് ക്യാൻസറിനേക്കാൾ മാരകമാണ് മടിയെന്ന് പറയുന്ന രോഗം അവിടെയാണ് പ്രശ്നം അപ്പൊ ഈ ലോകത്തുള്ള ജീവിതത്തെ പരലോകത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം അതാണ് ആര് പറഞ്ഞത് ഷേഖ് ബ്നിവാസ് റഹമത്തുല്ലാഹി അലഹി പറഞ്ഞത് എന്താ അദ്ദേഹം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഒന്ന് നീ അള്ളാവിനനുസരിച്ച് ജീവിക്കണം അതേപോലെ തന്നെ നിന്റെ സഹോദരങ്ങൾക്ക് നീ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കണം പദ്ധശ്രദ്ധക്ക് നീ ശ്രതക്ക കൊടുക്കണം വാക്സിൻ നീ അവർക്ക് നന്മ ചെയ്യണം അതേപോലെ തന്നെ മഷാരി ഉൽയ ഒരുപാട് നല്ല നല്ല കർമ്മങ്ങൾ അമലുകൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യണം ഏതുപോലെ പള്ളികള് പരിപാലിക്കുക അതേപോലെ തന്നെ ഫുക്റാക്കൾക്ക് സ്വതക്ക കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നീ ചെയ്യേണ്ടത് അങ്ങനെ നീ പിന്നെ ദുനിയാവിലെ ജീവിതത്തിൽ അങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഹാദായൻ ഫോക്ക് ഇതാണ് നിനക്കെന്ത് ചെയ്യാ ഈ ദുനിയാവിലും പരലോകത്തിലും ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത് വാസ് അറമ്മി അലഹി പറയുന്നത് അപ്പൊ ഈ രൂപത്തിലുള്ള ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ദുനിയാവ് എന്നുള്ളത് വളരെ കുറച്ചുള്ളൂ അതിന് ആ കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുത്താൽ മതി സുല്ലാഹ്ലം അതിനൊരു ഉദാഹരണം പറഞ്ഞത് ദുനിയാവും ആഹറവും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണം വെച്ചാൽ നിങ്ങൾ ഒരാൾ പോയിട്ട് കടലിൽ പോയിട്ട് ചൂണ്ടുവിരലെ ആ സമുദ്രത്തിൽ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ഫൽ ഫല എന്തോ റബിമത്തെ ആ ചൂണ്ടുവിരലിൽ എന്താണ് എന്നുള്ളത് അവൻ നോക്കട്ടെ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അത് കാണാം സമുദ്രത്തിൽ പോയിട്ട് ചൂണ്ടുവിരല് ആ കടലിൽ മുക്കിയെടുക്കുക എന്നിട്ട് എത്ര മാത്രമാണ് അവന്റെ ആ ചൂണ്ടുവിരലിലുള്ളത് അതാണ് ഈ ദുനിയാവ് എന്നുള്ളത് അതാണ് മത്താൽ അതാണ് മത്താവുൽ അത് അത്രയേ ഉള്ളൂ എന്നുള്ളത് ആ ചൂണ്ടുപിരലിൽ ആ വെള്ളത്തിൽ മുഖ്യമല്ലേ നമുക്ക് അത് അറിയാൻ പറ്റും ആ ചൂണ്ടുവിരലെത്രേ വെള്ളൂ ബാക്കി ആ സമുദ്രം എത്രയുണ്ട് അത് നമുക്ക് അറിയാം നമ്മളത് അനുഭവിച്ചവരാണ് പക്ഷെ എന്താണ് ആ ദുനിയാവിൽ നമ്മൾ വഞ്ചിതരാകയാണ് അതുകൊണ്ടാണ് കുറേന്ന് പറഞ്ഞത് ഇല്ല മത്താവിൽ ഹൊറൂർ എന്ന് പറഞ്ഞു അത് നിങ്ങളെ വഞ്ചിക്കുന്ന ചതിക്കുന്ന കബളിപ്പിക്കുന്ന ഒരു വിഭവം ഒരു മത്താവ് മാത്രമാണ് താൽക്കാലികമായൊരു വിഭവം മാത്രമാണ് അത്രേ ഉള്ളൂ ദുനിയാവ് എന്നുള്ളത് നിങ്ങളെ ആ ചൂണ്ടുവിരലിൽ എത്ര വെള്ളമുള്ളൂ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ ദുനിയാവുന്നുണ്ട് പക്ഷെ അതിൽ അധികാളുകളും വഞ്ചിതരപ്പ് ഒരുക്കാണ് ഒരിക്കലും ഇബിൻ മസൂദ് അലി അള്ളാഹുഹു റസൂൽ അഹ്ലയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പായയിൽ കിടക്കണം ഫാമ ഇനെ കണ്ടപ്പോ അസൂലം എണീറ്റു ജംബി ഫക്കദ് പായയുടെ പാടുകൾ അസൂൽ അള്ളഹസ്ലിയുടെ പുറത്തുണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു വിരിപ്പ് ഒരു ബഡ്ഡ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരട്ടെ ഫക്കാല റസൂൽ അഹ്ലം പറഞ്ഞു മാലി വമാലി ദുനിയാ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താ ബന്ധം മാനഫ് ഇ ദുനിയല്ല കറാകിബിൻ ഇസ്തല്ലാ ഞാൻ ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം ഉള്ളൂ ഒരു യാത്രക്കാരൻ സമയം റസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിട്ട് കുറച്ച് സമയം റസ്റ്റ് എടുത്തു പിന്നെ അവിടം വിട്ടിട്ട് അയാൾ പോയി ഈ റസ്റ്റ് എടുക്കുന്ന ഒരു സമയം യാത്രക്കാരനെ ഏതുപോലെയാണ് ചെയ്ത അതേപോലെ ഇത്രേ ഉള്ളു എന്ത് ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് വസ്തുവിനെ സഹാബത്തിനെ റസൂൽ അഹുലം പഠിപ്പിച്ചു കൊടുത്താണ് തെർമിതിന്റെ റിപ്പോർട്ടിൽ അത് കാണാം ഒരു യാത്രക്കാരൻ ഒരു മറിച്ച് മരിച്ചു കൂട്ടി റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈം പിന്നെ അവിടെ വിട്ടിട്ട് അവന് പോകേണ്ടി വരും യാത്ര എന്ന് പറയുമ്പോൾ നമുക്കത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഒന്നോ രണ്ടോ ദിവസം കടന്ന് കട കടന്നുറങ്ങ അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും സമയം പിന്നെ അവിടെ മുട്ടിട്ട് പോരേണ്ടി വരും ഈ ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാൻ ഈ ദുനിയാവിൽ എന്നുള്ളതാണ് റസൂൽ ലഹി സ്വല്ലാസം അത് ഖലീലാണ് കുറെ അത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ദുനിയാവിനെ സംബന്ധിച്ച് ഈ മത്താവിൽ ഖുറൂർ എന്നുള്ളത് പറഞ്ഞതുപോലെ തന്നെ ആയത്തിന്റെ തഫ്സീറില് പണ്ഡിതന്മാരെ ഈ ആയത്ത് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ദുനിയാവ് എന്നുള്ളത് വളരെ കലീലാണ് തോബയിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്യാ ഈ ദുനിയാവിലെ മത്തായി എന്നുള്ളത് ഫിലാഹ്റത്തി ഇല്ലാ കലീൽ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇല്ലാ കലീൽ അത് വളരെ കുറച്ച് മാത്രമാണ് വളരെ കുറച്ച് മാത്രമാണ് അതാണ് ഹരീസിൽ പഠിപ്പിച്ചത് എന്ത് നിങ്ങളൊരാൾ കടലിൽ പോയിട്ട് അവന്റെ വിരലുകൾ അതിൽ മുക്കട്ടെ എന്നിട്ട് അത്രയുള്ള ആ വിരലെ അത്രയുള്ള ദുനിയാവ് നിസായിലെ എഴുപത്തി ഏഴാമത്തെ ആയത്തിലെ കുൽമതായ് ദുനിയ ഖലീലുൻ ദുനിയാവിലെ ഈ മത്താക എന്നുള്ളത് വളരെ കുറച്ചുള്ളൂ വലാഹ്റത്വം ഹൈറുലിമനിത്ത പരലോകാണ് പരലോകാണെന്ത് അള്ളാവിനെ സുഖിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായത് കാരണം ദുനിയാവ് എന്നുള്ളത് വളരെ കൈയിലാണ് വളരെ കുറച്ചുള്ളൂ ദുനിയാവ് എന്നുള്ളത് പിന്നെ മരത്തണയിൽ വിശ്രമിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയുള്ളൂ ദുനിയാവ് എന്നുള്ളത് സൈം പറഞ്ഞതുപോലെ വളരെ വേഗത്തിൽ അത് തീർന്നു പോകും എബിൻ രാസ പറഞ്ഞതുപോലെ ഇതിലുള്ളതെല്ലാം തീരാനുള്ളതാണ് തീർന്നു പോകാനുള്ളത് നശിക്കാനുള്ളതാണ് അതാണ് മത്താഗ് അസലശ്വരി പറഞ്ഞ പോലെ ചെടിന്റെ പച്ചപ്പ് പോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില സാധനങ്ങളെപ്പോലെ ഇതൊക്കെയാണ് ദുനയാവ് എന്നുള്ളത് അതിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് അധിക പേരും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കണം അതിൽ രക്ഷപ്പെടുക അതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക സ്വർഗത്തിലെത്തിച്ചേരും അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ രണ്ട് വേണം ശേഖബനുബാദ് അലഹി പറഞ്ഞതുപോലെ ഈ പറഞ്ഞിട്ടുള്ള സൽക്കരമങ്ങൾ ചെയ്യും ഖുറാൻ പഠിക്കുക ഹദീസ് പഠിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നതൊക്കെ ആളുകൾ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നല്ലവണ്ണം വീർപ്പുവയ്ക്കുന്നുണ്ട് നല്ലോണം അധ്വാനിക്കുന്നുണ്ട് നമ്മൾ ക്ഷീണിക്കുന്നുണ്ട് വിയർപ്പൊയ്ക്കുന്നത് ദുന്യ ദീനിനു വേണ്ടിയിട്ടാണോ ദുനാവിന് വേണ്ടിയിട്ടാണോ ഒരാഴത്ത് പഠിക്കാൻ പോയിട്ട് ഹദീസ് പഠിക്കാൻ പോയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് പോയിട്ടാണോ വിയർപ്പ് അതിന്റെ പേരിലാണോ നമുക്കുള്ള ക്ഷീണം അതിന്റെ പേരിലാണോ നമുക്കുള്ള ബുദ്ധിമുട്ടും നമുക്കുള്ള പ്രയാസങ്ങളും ആണോ നമ്മളെ വിയർപ്പൊയ്ക്കുന്നത് നമ്മൾ ബുദ്ധിമുട്ടുന്നത് നമ്മൾ പ്രയാസപ്പെടുന്നത് നമ്മൾ അടങ്ങാറാകുന്നത് ദീനിന്റെ പേരിലാണോ ദുനിയാവിന്റെ പേരിലാണോ സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഖുറൂറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീർപ്പൊയ്ക്കുന്നത് നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ പ്രയാസപ്പെടുന്നത് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നത് നമുക്ക് ടൈമില്ലാത്തത് ഒക്കെ മത്താഴുൽ ഹുറോ മത്താഴുൽ ഹറൂർ നമുക്കറിയാം അത് നശ്വരമാണ് താൽക്കാലികമാണ് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ ചുറ്റുഭാഗത്തും നമ്മുടെ സമൂഹത്തിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ മരണങ്ങൾ പക്ഷേ എന്നിട്ടും അതുകൊണ്ടാണ് ഖുറാൻ എന്ത് പറഞ്ഞത് മത്താഴുൽ ഹ്റൂർ എന്നുള്ളത് ദുനിയാവിനെ കുറിച്ച് പ്രയോഗിച്ചത് അത് വളരെ ഖലീലാണെന്നുള്ളത് തിരിച്ചറിയണം ബനുവാസ് പറഞ്ഞതുപോലെ ബുദ്ധിമാൻ ആഹരത്തിന് വേണ്ടി പൊണിയെടുക്കണം അല്ലാ സുഖാനുഭവാല ആഹരത്തിന് വേണ്ടി പൊണിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറും